بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم أخذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا كلهم أرحم الراحم آية الملك الجبار آية الله من فضل قند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تقل شرفون ني فرط بطة صالحة إنه وره ننجل لهم ننجل رسنه لهم إي مهتايا أنصار سنگم അവരുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ച ഈ മഹത്തായ പദ്ധതികളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സയ്യിദന്മാരും അലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാരും സഹായിച്ചവരും സഹകരിച്ചവരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരും ബായാറു സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ പുസോട്ടതങ്ങൾ താഹിറു തങ്ങൾ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി പ്രത്യേകിച്ച് ഈ സംഘത്തിന്റെ അൻസ്വാർ
സംഘത്തിന്റെ പ്രവർത്തകരിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിലെത്തും മൺമറിച്ചിട്ടുണ്ട്. ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ ഇനിയും സംസാരിച്ച് നിങ്ങൾ പ്രയാസപ്പെടുത്തിയാൽ വിഷമമാകും എന്ന് അറിവുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ മണിക്കൂറുകളോളം പ്രിയപ്പെട്ട സ്നേഹിതൻ റഫീഖ് സായദി ദേലമ്പാടിയും നമ്മുടെ മിസ്ബാഹിയും എവിടുത്തെ നാട്ടിലെ ഉസ്താദും അങ്ങനെ തുടങ്ങി നിരവധി പണ്ഡിതന്മാർ ഇന്ന് ഈ മജ്ലിസിൽ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവർക്കും നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന് അറിഞ്ഞു നോക്കുമ്പോൾ പ്രഭാഷകരുടെ സംസാരങ്ങളിൽ നിന്നെല്ലാം ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വലിയ സംഘത്തിൻ്റെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് കേൾക്കാനും അറിയാനും കഴിഞ്ഞത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തൗഫീഖുകൾ ധാരാളം, വലിയ നിലക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹായിച്ചവരെ, ഏറ്റെടുത്തവരെ, സഹകരിച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. വലിയ സേവനം തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനം. വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, മക്കളെ കെട്ടിക്കാൻ പ്രായമായി, കല്യാണം ശരിപ്പെട്ടിട്ടും വിവാഹം നടക്കാൻ സാമ്പത്തികം പ്രയാസമായ ആളുകളുണ്ട്, രോഗം കൊണ്ട് വലഞ്ഞ് ചികിത്സ വഴിമുട്ടിയ ആളുകളുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, ഇന്നും എത്രയോ ആംബുലൻസിലും അല്ലാതെയും രോഗികൾ ബയാറിൽ വന്നിരുന്നു, സ്ട്രെച്ചറിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാധുവായ ഞാൻ എൻ്റെ നാട്ടിൽ നിരവധി ആംബുലൻസുകളിൽ കയറിയിട്ടുണ്ട്. അവിടെ ഓരോ ദിവസവും വരുന്ന പതിനായിരങ്ങളായ ആളുകളിൽ എത്രയോ ക്യാൻസറും കിഡ്നിയുടെ തകരാറും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും കൈകാലുകൾ മുറിക്കപ്പെട്ടവരും അങ്ങനെ തുടങ്ങി മൂത്രത്തിനും മൂക്കിനും പൈപ്പിട്ട് ചങ്കിൽ ഹോൾസിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിലൊക്കെ വളരെയധികം പ്രയാസത്തോടെ കൊണ്ടുവരുന്ന രോഗികളെ അറിയാം. അതിൽ സാമ്പത്തികമായി ചികിത്സക്ക് പോലും വഴിയില്ലാത്ത ആളുകളെയും അറിയാം. അർഹമു റഹീമായ റബ്ബേ, സകലരും ഞങ്ങളെ സമീപിക്കുന്നത് ഇതുപോലുള്ള മജ്ലിസുകളിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുന്ന ആ ദ്വാ പ്രതീക്ഷിച്ചിട്ടാണ് നീ ഖായിബാക്കാതെ കബൂലാക്കി സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ് സമാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്.
ഭൂമിയിലുള്ള മനുഷ്യരോട് മാത്രം എന്നല്ല സകല ജീവജാലങ്ങളോടും റഹ്മത്ത് ചെയ്യാനാണ് തങ്ങളുടെ ആജ്ഞയുള്ളത്, തങ്ങളുടെ കൽപ്പന ഉള്ളത്. അങ്ങനെ സർവജീവികളോടും കരുണ ചെയ്യാൻ, റഹ്മത്ത് ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അർഹമുറാഹിമായ റബ്ബവനെ ഏറ്റെടുക്കുന്നതാണ്. റഹ്മാനായ റബ്ബിന്റെ ഔദാര്യം, അവന്റെ റഹ്മത്ത്, അത് ചൊരിത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ നാടിലെ, ഈ നാട്ടിലെ കാരണവന്മാരും ചെറുപ്പക്കാരും അഹ്ലു സുന്നയുടെ ഉലമാക്കളും സയ്യിദന്മാരും അവരുടെ ഒക്കെ നേതൃത്വം അംഗീകരിച്ച് പ്രവർത്തിച്ച് 25 വർഷക്കാലം വളരെയധികം സ്തുതി അർഹമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ പാവങ്ങൾക്ക്, പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന ജനങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവർക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു സമ്മേളനം തന്നെയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അൻസ്വാറിൻ്റെ 25 വാർഷിക ഗോൾഡൻ ജൂബിലി 50 വാർഷികത്തിൻ്റെ ഈ മഹത്തായ ഈ വാർഷിക മഹാസമ്മേളനത്തിലെ ആത്മീയ സദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അല്ലാഹുവേ, നീ കബൂലാക്കി സലാമത്ത് നൽകണം റഹ്മാന്. 50 വർഷക്കാലം, സിൽവർ ജൂബിലി അല്ല, ഗോൾഡൻ ജൂബിലി ആണല്ലോ, ശരിയാ. അപ്പോൾ അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ നിലക്ക് ഇവിടെ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂലാക്കണം റഹ്മാനെ, ഖൈറ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, മുസ്ലിമീങ്ങളോട് പറയുന്നു, മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, വിശുദ്ധ ഇസ്ലാം അത് ഏതാണെന്നാണ് തങ്ങൾ പറഞ്ഞത്? അല്ലാഹു പൊരുത്തപ്പെട്ട മതം, അല്ലാഹു തൃപ്തിപ്പെട്ട മതം, അമ്പിയാക്കൾ പ്രചരിപ്പിച്ച മതം ഏതാണെന്നാണ് തങ്ങൾ പറഞ്ഞത്? ഖാൽ മാന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അവസാന കാലഘട്ടം വരുന്ന സമയം ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് ഭിന്നിക്കും, പിരിയും. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ അസ്ഹാബിന് ശിഷ്യന്മാർക്ക് റളിയല്ലാഹു അൻഹും പറഞ്ഞു കൊടുക്കുമ്പോ അസ്ഹാബ് ചോദിക്കുന്നു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം നബിയേ? സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് വിവരം നൽകുന്നു, ഖാൽ മാ അന അലൈഹി വസുഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ് ഇപ്പൊ കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നതിനെ കളിയാക്കുന്ന ആളുകൾ, ഓഫുലാളമനെ വിളിക്കുന്നതിനെ പരിഹസിക്കുന്ന ആളുകൾ, സ്വാലിഹീങ്ങളെ വിളിക്കുന്നതിനെ തള്ളിപ്പറയുന്ന ആളുകൾ, അത് തെറ്റാണെന്നും ശിർക്കാണെന്നും ജൽപ്പിക്കുന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ ഈമാനവസ്വാസാക്കുന്ന കക്ഷികൾ, മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിലോ
സലഫി എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും വിശ്വാസി ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്ത് ആദ്യമായി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി തങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്ന വ്യക്തി ആരാണ്? ഈ പുത്തൻവാദികൾ തന്നെ ഷൈഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു തൈമിയയാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു അങ്ങനെ വിളിക്കാൻ പാടില്ല. ആ സമയം ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി റഹ്മത്തുൽ ലിൽ ആലമീന തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തൻ ആശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ അവിടെ സുകൂത്തായി കഴിഞ്ഞാൽ, മൗനം പാലിച്ചു കഴിഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പറഞ്ഞു ആ ലഅനത്ത് കൊണ്ടുള്ള ഉദ്ദേശം സൂഉൽ ഖാത്തിമയാണ്. മരിക്കുന്ന സമയം ഈമാനില്ലാത്ത മരണം സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ വാദത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ധാരാളം കിതാബ് രചന നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞത് വഫി അഖ്ലിഹി ഷൈഉൻ. കിതാബ് നോക്കിയാൽ മുതഅല്ലിമുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ഉലമാ പറഞ്ഞു വമിൻഹും മൻ നസബഹു ഇല സന്ദഖ, അദ്ദേഹം മതവിരോധിയാണെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയായി ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തആസു ബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിആസ ചെയ്യാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹം പുത്തൻവാദിയല്ലേ ആകേണ്ടത്? എങ്ങനെയാണ് സിന്ദീഖ് മതവിരോധി എന്ന് എങ്ങനെയാണ് ഇദ്ദേഹത്തെ പറ്റി പറയുക എന്ന ചർച്ചയിൽ ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞത് ഈ ഇബ്നു തൈമിയ ലോകത്ത് പരിശുദ്ധ ഖുർആൻ വളരെ ബഹുമാനത്തോടെ സാക്ഷ്യപ്പെടുത്തിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് സർവസ്വവും റഹ്മത്താണ് തങ്ങൾ, മനുഷ്യർക്ക് മാത്രം അല്ല, ജിന്നുകൾക്ക് മാത്രം അല്ല, മലക്കുകൾക്ക് മാത്രം അല്ല, സർവലോകത്തിനും റഹ്മത്താണ് തങ്ങളെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ വലിയ തങ്ങളുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുക എന്ന വിഷയം ഇദ്ദേഹത്തിലുള്ളത് കൊണ്ടാണ് ഈ രൂപേണ സിന്ദീഖ് എന്ന് പറയാൻ കാരണമെന്ന് അയിമ്മത്ത് വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയയുടെ ആശയത്തെ ഗണ്ണിച്ചുകൊണ്ട് ധാരാളം വരികൾ എഴുതിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദും ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളെ നിങ്ങൾ അറിയണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബ് അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിച്ചു യാ റസൂലല്ലാഹ്. ആ അസ്ഹാബിനെ പറ്റിയാണ് തങ്ങൾ ലോകത്തോട് ബഹുമാനം പറഞ്ഞത് അസ്ഹാബി കന്നുജൂം
ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും ആ വലിയ ബഹുമാനമുള്ള സ്വഹാബത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ആമിനു കമാ ആമനന്നാസ് നിങ്ങൾ സ്വഹാബത്തെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം സ്വഹാബത്തെ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം സ്വഹാബത്തെ പിന്തുടർന്നതുപോലെ പിന്തുടരണം ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫിഈ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അങ്ങനെ തുടങ്ങി വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ സയ്യിദന്മാരിലൂടെ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ അഹ്ലു സുന്ന മാത്രമാണ് കേട്ടോ സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ ആ സുന്നത്ത് ജമാഅത്തിനെ തള്ളിയിട്ട് പൂർവകാല മഹാന്മാരും നമ്മുടെ പിതാക്കളും നമുക്ക് കാണിച്ചു തന്ന വഴികളെ അത് ശിർക്കാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് വല്ല പുത്തൻവാദിയും തൗഹീദിന്റെയോ ഖുർആനിന്റെയോ അഡ്രസ്സിൽ നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്തിനെ സജ്ജപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് നൽകിയ വിവരം ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ ും നിങ്ങൾ വഴികെടുത്തരത്തിൽ അകപ്പെടണ്ട വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട ഇവര് ഖുർആൻ പറയുമ്പോഴേക്ക് തൗഹീദ് പറയുമ്പോഴേക്ക് നിങ്ങൾ ആ ചതിയിൽ പെട്ടു പോകണ്ട കാരണം മൈ അഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീനിൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദു അലൈഹാ ബിന്നവാജിദ് എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിട വരും ആ സമയം നിങ്ങൾ ഖുർആൻ ഹദീസ് തൗഹീദ് എന്ന് കേൾക്കുമ്പോഴേക്ക് സത്യം മനസ്സിലാക്കാതെ ചതിയിൽ കുടുങ്ങുന്നതിന് പകരം ഏത് നയം സ്വീകരിക്കണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീനിൽ മഹ്ദിയീൻ എന്റെ സുന്നത്തിനെ എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ തമസ്സകൂ ബിഹാ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും വഅല്ലു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ലുകളെ കൊണ്ട് ശക്തമായി കടിച്ചു പിടിക്കുമാർ ഒരു സംശയത്തിലും കുടുങ്ങി പോകാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ബോധനം നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് വിശ്വാസി ജനങ്ങളോട് പരിശുദ്ധ യൗമുൽ ജുമഅയിലെ പവിത്ര രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു മുസ്ലിം ചെറുപ്പക്കാരികളോട് പറയുന്നു യഥാർത്ഥ ഇസ്ലാമാകുന്ന വിശുദ്ധ അഹ്ലു സുന്നയിൽ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്ന് ഖൽബിൽ നിറക്കുക ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം സ്വഹാബത്തിന് വലിയ ദറജ കിട്ടിയത് ഔലിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത് ആരിഫീങ്ങൾക്ക് വലിയ മഖാം കിട്ടിയത് മുത്തഖീങ്ങളായ ഉലമാഇന് വലിയ ഖബൂൽ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ഖൽബിൽ നിറക്കുക റഹ്മത്തുൽ ആലമീനായ തങ്ങള് കൽബിൽ നിറയാനുള്ള ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തോന്നിവാസങ്ങൾ പറയുകയും ചിന്തിക്കുകയും അതുമായിട്ട് ഇടപെടുകയും ചെയ്യുന്നതിന് പകരം മുസ്ലിമീങ്ങളെ ഹബീബിനെ സ്നേഹിച്ച് പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കൂ അവിടെ നിന്ന് നമ്മോട് സന്തോഷം പറഞ്ഞില്ലയോ ഇന്ന ഔലൻ അസ്ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു
അവരും തങ്ങളും വലിയ സ്നേഹത്തിലാണ്, വലിയ പരിചയത്തിലാണ്, വലിയ ബന്ധത്തിലാണ്. ഞാൻ സ്വലാത്തിന്റെ ബഹുമാനം പറയാണ്. ഈ അൻസ്വാറ് ഗോൾഡൻ ജൂബിലിയുടെ ആത്മീയ സമ്മേളനത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് പറഞ്ഞ് ഈ പരിശുദ്ധമായ യൗമുൽ ജുമുഅയിലെ രാത്രിയിൽ നമുക്ക് നീറുന്ന പ്രശ്നങ്ങൾ റബ്ബിലേക്ക് പറയണം. എത്രയോ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഈ നാടിലും പരിസര നാടുകളിൽ നിന്നും ഈ മജ്ലിസ് ആശ്രയിച്ച് പ്രതീക്ഷിച്ച് 12 മണി കഴിഞ്ഞിട്ടും ഇവിടെ അതാ വളരെ അച്ചടക്കത്തോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുത്ത് സകലർക്കും ഞങ്ങൾക്കും സലാമത്ത് നൽകണമല്ലോ, ആഫിയത്ത് നൽകണമല്ലോ, ശിഫ നൽകണം അല്ലോ. എത്ര പ്രയാസപ്പെടുന്ന രോഗികളാണ് സാധുവായ ഞാൻ ഇങ്ങനെ ഓർത്തു പോകുന്നു ഓരോന്നോരോന്ന് പറയുന്നത് നിങ്ങളുടെയും ദുആയിലെ ആമീൻ കൊണ്ട്. സാധുവായ ചെയ്യുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് ആമീൻ പറയുമ്പോ ജനങ്ങളുടെ മാത്രം ആമീനല്ല ഇവിടെ ഉള്ളത്, ദിക്റിന്റെ സ്വലാത്തിന്റെ സദസ്സുകളിൽ മലായിക്കത്തിന്റെ ഹുളൂറുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. പോരാ, സ്വാലിഹീങ്ങളുടെ അർവാഹുകളും അതാ ഇത്തരം നല്ല സദസ്സുകളിൽ സന്നിഹിതരാകുന്നു. അവരൊക്കെ ഔലിയാക്കളടക്കമുള്ള സകല മഹാന്മാരും അവരുടെ ഒക്കെ ഹുളൂർ ഈ സദസ്സിലുണ്ടാകുമ്പോ അവിടെ ആമീൻ പറഞ്ഞാൽ ഇജാബത്തല്ലയോ. അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എത്രയോ ക്യാൻസർ കണ്ണിന് പിടിപെട്ട കുട്ടികൾ, ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാരികളും പ്രായമുള്ളവരും ഇന്നും വന്നു. വായിൽ ക്യാൻസർ പിടിപെട്ട ആളുകൾ ബയാറിൽ വന്നു, ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട ഉമ്മമാര് വന്നു. നിങ്ങളെ മണിപ്പാലിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒഴിവാക്കിയിട്ട് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ സാധുവായ ഞാൻ എന്റെ നാട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എന്റെ നാട്ടിലുണ്ട് ുമ്പോ ഓരോ ദിവസവും സുബഹിയുടെ മുമ്പ് തന്നെ 2 മണിക്ക് 3 മണിക്ക് പാതിരാത്രി വന്ന് അവര് ഉച്ചക്ക് അതാ ലുഹറിന് ശേഷമൊക്കെയാണ് പലവരും കാണുന്നത്. അങ്ങനെ ഓരോ ദിവസം 10,000-ത്തോളം ആള് വന്നാലും ഈ വരുന്ന ആളുകൾ എത്രയോ ദൂരങ്ങളിൽ വന്ന് രാത്രി വന്ന് നിൽക്കുന്നവരാണ്. പക്ഷേ അവരെന്നോട് സങ്കടം പറയാൻ അവർക്ക് സമയം കിട്ടാറില്ല. ഞാനിങ്ങനെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ക്യൂവിൽ കാണിക്കുന്ന കേനയിലേക്ക്, വെള്ളത്തിന്റെ കേനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് ഊതി കൊടുക്കും. ഒരു തിബുൽ ഖുലൂബ് ചൊല്ലാൻ സമയം കിട്ടാറില്ല. സ്വലാത്ത് ചുരുക്കി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞ് ഊതിവിടുമ്പോഴും പല പല ആളുകളെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലവരോടും ഞാൻ സംസാരിക്കാറുണ്ട്. അത്യാസന്ന നിലയിൽ തിരുവനന്തപുരം RCCയിൽ നിന്നും അതേ തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMCയിൽ നിന്നുമൊക്കെ മടക്കിയ രോഗികളുണ്ട്. അവരതാ കിടന്ന് പൊളയുകയാണ്. വെള്ളം കുടിച്ചാൽ വെള്ളമിറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കാനാവുന്നില്ല, ശ്വാസത്തിന് തിക്ക് വന്ന് കണ്ണതാ പുറന്തള്ളുന്ന അവസ്ഥയിലാണ്. വല്ലാതെ പ്രയാസപ്പെടുന്ന രോഗികളെ കാണുമ്പോ വിഷയം ചെറിയ നിലക്ക് ചോദിക്കാറുണ്ട്, റസൂലുള്ളാഹി തിബുൽ ഖുലൂബ് എന്ന് ചൊല്ലിയിട്ട് അപ്പോൾ അവരെ മന്ത്രിക്കാറുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, നിങ്ങളെ ഈ കർണാടകയിൽ സക്ലേശ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് അതേ അഹ്ലു സുന്നയുടെ സജീവ പ്രവർത്തകനായിരുന്ന 10-25 വയസ്സ് പ്രായമുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതേ മംഗലാപുരം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ 2 മാസക്കാലം അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കിടക്കുകയായിരുന്നു. അന്നൊരു ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിലെ ഹബ്ബുർ റസൂൽ കഴിഞ്ഞ് റോഡ് മാർഗം ഞങ്ങൾ മംഗലാപുരത്തെത്തി. മംഗലാപുരത്തുനിന്ന് ആളുകൾ പറഞ്ഞു
ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കഴിയുന്ന നമ്മുടെ ഒരു സജീവ പ്രവർത്തകനുണ്ട്. ഡോക്ടർമാര് പ്രതീക്ഷയില്ലാതെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ആ അവസ്ഥയിൽ കൈയൊഴിഞ്ഞ അവസ്ഥയാണെന്ന് പറഞ്ഞ് തങ്ങളൊന്ന് വരണം, ഹോസ്പിറ്റലിൽ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. ഞങ്ങളതാ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ICU റൂമിൽ പോയി. ഓക്സിജന്റെ സഹായത്തോടെ ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ചലിക്കുന്ന ഇബ്രാഹിം ഖലീലിന്റെ അടുത്ത് പോയി, യാ സയ്യിദനാ യാ റസൂലല്ലാ എന്ന് വിളിച്ച് റസൂലുള്ളാനെ വിളിച്ച് അവിടെ വെച്ച് തിബ്ബുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച്. നമ്മുടെ ഉപ്പാപ്പമാരുടെ പേരിൽ എപ്പോഴും നാം ഓതാറുള്ളത് പോലെ, ഫാത്തിഹ എപ്പോഴും ഓതാറുള്ളത് പോലെ, അതേ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ, അവരുടെ പിതാവ് സയ്യിദ് ബാഫഖറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുവന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ മദ്ഫൂൻ ബിക്കൂഷീൻ കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളി, അവരുടെ പിതാവ് അതേ അസ്സയ്യിദ് ഖുതുബ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി അൽ ബലാഫത്തനി വളപട്ടണം ഉപ്പാപ്പ. അങ്ങനെ നാൽപ്പതാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെയൊക്കെ പേരിൽ ഫാത്തിഹ അപ്പോഴും ഓതാറുള്ളത് പോലെ അതുമങ്ങ് ചൊല്ലി മന്ത്രിച്ചിട്ട് അവരോട് അവര് കൊണ്ടുവന്ന വെള്ളത്തിന്റെ ബോട്ടലിലും തുബ്ബുൽ ഖുലൂബ് വെള്ളം മദാ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബായാറ് സ്വലാത്തിന് കൂടാൻ നിയത്ത് ചെയ്തോ? ബായാറ് സ്വലാത്തിൽ എത്രയോ വലിയ വലിയ മാരകമായ ക്യാൻസർ പിടിപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ലെന്ന് വിധി എഴുതിയ എത്രയോ രോഗികളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റഹ്മാനായ അല്ലാഹ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കിഡ്നി രണ്ടും ഫൈലായിട്ട് ഡയാലിസിസ് ബ്ലോക്കായി പോയിട്ട് മാറ്റിവെക്കാൻ നിർദ്ദേശിച്ച് അടിയന്തിരമായി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ സ്വലാത്ത് മന്ത്രിച്ച വെള്ളം കൊടുത്ത് പിറ്റേ ദിവസം കിഡ്നി വർക്കായിട്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് കിഡ്നിയും വർക്കായി. ഇനി ഡയാലിസിസ് വേണ്ട, കിഡ്നി മാറ്റിവെക്കേണ്ടതില്ല, മരുന്ന് വേണ്ടെന്ന് പറഞ്ഞ മുത്തല്ലിമായ കുട്ടിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, കാഴ്ചയില്ലാത്തവർക്ക് അല്ല കാഴ്ച നൽകി, കേൾവിയില്ലാത്തവർക്ക് അല്ല കേൾവി നൽകി, 10-ഉം 11-ഉം വയസ്സ് വരെ സംസാരിക്കാത്തവരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ല സംസാരിപ്പിച്ചു. 10-ഉം 25-ഉം 30-ഉം വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി മക്കളുണ്ടാവില്ല എന്ന് വേദനിക്കുന്ന കൽബുമായി പ്രതീക്ഷയോടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ബായാറ് സ്വലാത്തിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്കല്ല മക്കളെ നൽകിയില്ലയോ? ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ വ്യക്തമായി അനുഭവത്തിൽ ബോധ്യമുള്ളത് കൊണ്ട് എന്ന നിലക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ICU റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾ ബായാറ് സ്വലാത്തിന് വരാൻ നിയത്ത് ചെയ്തോ? അൽഹംദുലില്ലാ, ഈ കഴിഞ്ഞ 19-ാം തീയതി 2018 ജനുവരി 19-ാം തീയതി ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോൾ അന്ന് അസറിന്റെ ശേഷം 4 മണിക്ക് തന്നെ
ഇബ്രാഹിം ഖലീലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒന്നടങ്കം ബായാറ് സ്വലാത്തിന് വന്നെത്തിയതാണ്. ആഫിയത്തോടെ സന്തോഷത്തോടെ നടന്നുകൊണ്ട് റാഹത്തിൽ വന്നെന്ന് മാത്രമല്ല, സ്വലാത്ത് തീരുന്നത് വരെ സാധുവായ ഞാൻ പ്രസംഗിക്കുമ്പോഴും എന്റെ പ്രസംഗത്തിനിടയിൽ ഞാനത് പറഞ്ഞു. അദ്ദേഹം സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ വലത് സൈഡിൽ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നു, റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഇങ്ങനെ എത്രായിരം വിശേഷങ്ങളാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് അല്ലാഹ് സലാമത്താക്കിയത്, ആഫിയത്താക്കിയത്. സാധുവായ ഞാൻ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് 10,000 ആളുകൾ അതാ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അതാ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് വലിയാണ് നേതൃത്വം നൽകുകയാണ്. കൂട്ടത്തിൽ നിങ്ങൾ ആ വരുന്ന തിങ്കളാഴ്ച ബാൻഡെ കടാമ്പുഴ ജാറത്തുങ്ങൽ നടക്കുന്ന സ്വലാത്തിലേക്ക് ക്ഷണിക്കലോടുകൂടെ പറയട്ടെ. മുസ്ലിമീങ്ങളെ, സ്വലാത്ത് എന്നുള്ളത് അത് സാധാരണ ഒരു വിഷയം പോലെ അല്ല, അത് വലിയ പവറുള്ള ഒന്നാണ് കേട്ടോ. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത പ്രവർത്തനമാണ് സ്വലാത്ത്. റബ്ബിന്റെ ഖുർആനിൽ ഒരു സ്ഥലത്തും പരിശുദ്ധ ഹദീസിൽ ഒരു സ്ഥലത്തും അള്ളാഹു നിസ്കരിച്ചു അല്ലെങ്കിൽ നോമ്പെടുത്തു അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തു, അതുപോലെ വിശ്വാസി ജനങ്ങളോട് കൽപ്പന ഖുർആനിൽ എവിടെയും ഇല്ല, ഹദീസിൽ ഒരു സ്ഥലത്തും കാണാൻ കഴിയുന്നില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിർദ്ദേശം എവിടെയും അതാ നാം അറിഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾക്കറിയോ ഒരാള് നിസ്കരിച്ചാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും ഏത് സൽക്രമം ചെയ്താലും അവരെ പറ്റി തുല്യംദിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം വലുതല്ലയോ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുക്ക് വഴിപ്പെടലോടുകൂടെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിലുള്ളതിനാൽ കമാ ഖാല തആല അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് വിശ്വാസി ജനങ്ങളോട് പറയുന്നു, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ദുനിയാവിലില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിലും അതാ മലപ്പുറത്തിന്റെ നാട്ടിൽ എത്ര ഹൈന്ദവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്, അമുസ്ലിം സഹോദരങ്ങളാണ് വരുന്നത് നമ്മുടെ മജ്ലിസുകളിൽ. അവൾ വരാണ് പായാറ് സ്വലാത്തിന് വരുന്നു. നമ്മൾ ആരും അവരെ ക്ഷണിച്ചിട്ടില്ല, വരാൻ പറഞ്ഞിട്ടില്ല, വരണ്ട എന്ന് പറഞ്ഞാലും അവര് വരികയാണ്. ഉദാഹരണത്തിനൊന്ന് ഞാൻ പറയാണ്, കഴിഞ്ഞ 19-ാം തീയതി ബായാറ് സ്വലാത്തിന്റെ ദിവസം ഉച്ചക്ക് 2-3 മണി സമയമാണ്, സക്ലേഷ് ഹാസൻ ഭാഗത്ത് നിന്ന് ഒരു ആംബുലൻസ് വന്നു. വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് വയറ് വീർത്ത് മുട്ടിയ ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ദയനീയമായ അവസ്ഥ കണ്ട് അദ്ദേഹത്തെ അതാ മന്ത്രിച്ചു കൊടുത്തു, പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ആരെങ്കിലും വന്ന് വെള്ളം മന്ത്രിച്ചു കൊണ്ടയാൽ മതി, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോളൂ. കാരണം സ്വലാത്ത് തുടങ്ങിയാൽ ഭയങ്കര തിരക്കായി പോകും, തിരക്ക് കൊണ്ട് ചിലപ്പോൾ യാത്രക്ക് വാഹനം എടുക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇല്ല ഇല്ല ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനയിൽ കൂടാൻ വന്നതാണെന്ന് പറഞ്ഞു. അവരും അതാ സ്വലാത്ത് പ്രതീക്ഷിച്ച് വന്നെത്തിയതാണ്. റബ്ബേ നീ സുഖപ്പെടുത്തണം റഹ്മാനേ.
ഇന്നലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ചിത്താരി കൻസുൽ ഉലമാ ഷെയ്ഖുന ചിത്താരി ഉസ്താദിന്റെ നാട്ടിൽ അവർക്ക് ആദരവുണ്ടായിരുന്നു. കയ്യം നാടിന്റെ ആദരവ്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഉസ്താദ് അതാ ഉള്ളത് കൊണ്ട് ഞാൻ സംസാരം വളരെ ചുരുക്കി, ദുആയും ചുരുക്കി. ഉസ്താദിനോട് പറഞ്ഞു, തങ്ങളെ ദുആ കഴിഞ്ഞേ പോകുന്നുള്ളൂന്ന് പറഞ്ഞു. അങ്ങനെ അതാ ദുആ നീണ്ടുപോയാൽ ഉസ്താദിന് വിഷമാകുന്ന മനസ്സിലാക്കി. കുറഞ്ഞ വാക്കുകൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് ദുആ പൂർത്തിയാക്കി പിരിഞ്ഞു പിഴിയുമ്പോഴും വളരെ സന്തോഷത്തോടെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ കയ്യം എന്ന് പറയുന്ന നാട്ടിൽ ഈ പരിപാടി നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വലിയ പള്ളിയുണ്ട്, അതിന്റെ തൊട്ടുപുറത്ത് വലിയ അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ മൈതാനി മുഴുവനും നമ്മുടെ പരിപാടിക്ക് വരുന്ന ആളുകളുടെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി ഹൈന്ദവരായ സഹോദരങ്ങൾ സജീവമായി അവിടെ ഇറങ്ങി പുറപ്പെട്ട് സദസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടെ സംഘാടകർ എന്നോട് എഴുത്തു മുഖാന്തിരവും ചവിട്ടിലും എന്ന് പറയാണ്, ധാരാളം ഹൈന്ദവ സഹോദര സഹോദരിമാർ ഈ മജ്ലിസിൽ പ്രാർത്ഥന ഉദ്ദേശിച്ച് അവര് വന്നിട്ടുണ്ട്. ക്യാൻസർ അടക്കം രോഗങ്ങളുള്ളവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവര് വായാറിൽ വരുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ തങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവര് തന്നെ ഇവിടെ സജീവമാണെന്ന് പറഞ്ഞ സന്തോഷം പറഞ്ഞു. റബ്ബേ എല്ലാവർക്കും നീ സുഖം നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, ഞങ്ങളെ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്തണം റഹ്മാനെ, വർഗീയ സംഘർഷങ്ങൾ നീ ഒഴിവാക്കണം റഹ്മാനെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു മുസ്ലിമീങ്ങളെ, ഒരു മുസ്ലിം കൽബിൽ ഹബീബിനെ നിറച്ചു കഴിഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടി മകളെ കല്യാണം ശരിപ്പെടാൻ, മോന്റെ ജോലിയിൽ ഉയർച്ച കിട്ടാൻ, വീടിന്റെ പണി പൂർത്തിയായി കിട്ടാൻ, ജാഗ സ്ഥലം വിറ്റ് കിട്ടാൻ, ഇങ്ങനെ പല ആവശ്യങ്ങളും ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഹസദുണ്ടെങ്കിൽ അവനെ ഒന്ന് തകർത്ത് കളയാൻ വേണ്ടി അമ്പലങ്ങളിലേക്ക് അതാ ഹൈന്ദവ പൂജകളും ഹോമങ്ങളും നടത്തുന്ന മുസ്ലിമീങ്ങളില്ലയോ, അത് മുസ്ലിമീങ്ങൾക്ക് പറ്റില്ല. ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, അതേ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്ന വിഷയമാണ്. മുസ്ലിമീങ്ങൾക്ക് സകല ദുനിയാവിന്റെ ആഖിറത്തിലെ പ്രശ്നത്തിലും പരിശുദ്ധ ഖുർആൻ മതി. ആ ഖുർആൻ അവതരിച്ച ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ മതി, ആ തങ്ങളുടെ സ്വലാത്ത് മാത്രം മതിയെന്ന് അവിടെന്ന് തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു. സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ അനുമതി ചോദിച്ച പ്രിയ ശിഷ്യരും കൂടിയായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് റഹ്മത്തുൽ ആലമീൻ തങ്ങൾ പറയാണ്, മോനെ ഉബയ്യേ, ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും സ്വലാത്ത് മതിയല്ലോ, സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഏറ്റവും വലിയ ടെൻഷന്റെ സമയം അതേ ഒരു രോഗമെത്തിയിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ, ചെക്കപ്പ് നടത്തി റിപ്പോർട്ട് കയ്യിൽ കിട്ടി, റിസൾട്ട് അറിയുന്നു, ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറാണ്. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ, കിഡ്നി രണ്ടും തകർന്നിരിക്കുന്നു. ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കിടന്നാൽ ഉറക്കു വരുമോ, വെള്ളം കുടിച്ചാൽ ഇറങ്ങോ, ഭക്ഷണം കഴിച്ചാൽ രുചി അറിയോ, കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ, എത്ര സ്ഥാനവും എത്ര സ്വത്തുമുണ്ടായിട്ടും വല്ല പ്രയോജനവുമുണ്ടോ, അവന്റെ മനസ്സ് തളർന്നില്ലയോ,
കഴിഞ്ഞ ചൊവ്വാഴ്ച എന്റെ നാട്ടിൽ പിലാത്ര എന്റെ നാട്ടിലെ മഹല്ല സുന്നി പള്ളിയിൽ എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പതറുന്ന സമയം ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടുമ്പോഴാണോ? അല്ല അല്ല. കിഡ്നിയുടെ തകരാറ് അറിയുമ്പോഴാണോ? അല്ല അല്ല. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയം അത് സക്കറാത്തിന്റെ സമയമാണ് കേട്ടോ. മരണത്തിന്റെ വഖ്ത്താണ് കേട്ടോ. ആ സമയം ചിന്തിച്ച് മഹാന്മാര് കിടന്നിട്ട് ഉറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. ഏതൊരാളും പതറിപ്പോകുന്ന തെറ്റിപ്പോകുന്ന സമയം, ശൈത്താനോ അല്ലാതെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സമയം. റബ്ബേ ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ഉള്ള സമയം ഹൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോട് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. അങ്ങനെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരുണ്ടോ? വർദ്ധിപ്പിക്കൂ, സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഇങ്ങനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരാളുടെ മൗത്ത് സംഭവിച്ച് മറ്റുള്ള ആളുകൾക്ക് ഹക്കുള്ള ദേ കുളിപ്പിക്കലും കഫൻ ചെയ്യലും സ്വല നടത്തലും ജനാസ ഖബറിൽ ഇറക്കി വെക്കൽ മറ്റു മുസ്ലിമീങ്ങൾക്ക് ഒരു മുസ്ലിമിന്റെ മേൽ ഹക്കല്ലയോ? അത് നടത്തിയിട്ട് ഖബറിലങ്ങ് ജനാസ ഇറക്കിയാൽ തമ്മാടിയായ ആളാണോ? പുത്തനാശയക്കാരനാണോ? കള്ളുകുടിയനാണോ? കഞ്ചാവ് വലിക്കുന്നവനാണോ? ഹാൻസ് വെക്കുന്നവനാണോ? പൻപരാഗ് ചവക്കുന്നവനാണോ? മധു വെക്കുന്നവനാണോ? ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവനാണോ? സിനിമ കണ്ടവനോ? സീരിയല് കണ്ടവരോ? സിനിമ നടിമാരും നടിമാരെയും നടന്മാരെയും സ്നേഹിച്ച് അവരെ പിന്തുടർന്ന് ജീവിച്ചവരാണോ? വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരത്തിൽ ഇടപെട്ടവരാണോ? പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റ് വട്ടിയുമായി ഇടപെട്ടവരാണോ? ഉമ്മവാപ്പനെ വിഷമിപ്പിച്ചവരാണോ? കുടുംബ ബന്ധം മുറിച്ചവനാണോ? അയൽവാസികളുമായി പിണങ്ങിയവരാണോ? ഭർത്താക്കന്മാരോട് സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് കേർത്ത് സംസാരിച്ച പെണ്ണാണോ? ഈ രൂപമാണ് പരിഷ്കാരിയായിട്ട് നടന്ന പെണ്ണാണോ? ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണാണോ? കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത മുസ്ലിം പെണ്ണാണോ? അല്ല ലാനത്ത് ചെയ്ത മലായിക്കത്ത് ലാനത്ത് ചെയ്ത റഹ്മാനായ റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്ക് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞവർ, സയ്യിദന്മാരെ നിസാരപ്പെടുത്തിയവർ, നാടിന്റെ ഐക്യം തകർത്തവർ, പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഐബത്തിന് മീമത്ത് ഫിത്തന പസാദ് കളവുവാ വഞ്ചനയുമായി ആറാമായ നിഷിദ്ധമായ വിഷയങ്ങളുമായി ഇടപെട്ട ജനങ്ങളാണോ? അവരുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ ഉപ്പാ
മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം തോന്നിവാസികളെ ശിക്ഷിക്കാൻ വേണ്ടി അർഹമുർ റഹീമായ ഖാലിഖായ അല്ലാഹ് ഖബറിൽ ധാരാളം പാമ്പുകളെ അതാ റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാമ്പുകളുടെ വിശേഷണം തങ്ങൾ പറയുന്നത് ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്തൊന്ന് വന്നിട്ട് ഊതിയാൽ പിന്നെ പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് വന്ന് ഉച്ച വന്ന് സർപ്പം വന്ന് നാല് ഭാഗത്തു നിന്നും ഒന്ന് ശരിക്കും അലർന്നു കിടക്കാൻ വിശാലതയില്ലാത്ത കബറിൽ നാല് ഭാഗത്തു നിന്നും പാമ്പ് വന്ന് കൊത്തിയിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ ഓ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പന്റെ സഹായമില്ല, ഒരാളുടെയും സഹായം അവിടെ ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി ഖാലിഖായ റബ്ബ് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരു നേതാവേ ഉള്ളൂ. അവരഭിമാനം പറഞ്ഞു അന സയ്യിദുൽ ആദൻ നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അള്ളാന്റെ നിഅമത്ത് വിളിച്ചു പറയാൻ وأول مصفع وأول من يحرك حلق الجنة ആദ്യമായി ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്, എന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് പിടിച്ച് കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അധികാരം റബ്ബ് എനിക്ക് നൽകിയെന്ന് റബ്ബിന്റെ നിഅമത്തെടുത്ത് പറയാൻ അല്ലാഹു അർഹതപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയ നേതാവല്ലാതെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല. ഒരാളും അവിടെ നിനക്ക് തുണക്കില്ല, കൂട്ടിനില്ല. അതുകൊണ്ട് ആ തങ്ങളെ പിടുത്തം ആരുമില്ലാത്ത കബറിൽ നിനക്ക് വേണോ? ആ കബർ ചിന്തിച്ചിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട തങ്ങൾ കിടന്നിട്ട് ഉറങ്ങിയില്ല, കബർ കണ്ട് കരച്ചില് നിർത്തിയില്ല. സ്നേഹിതന്മാര് ചോദിച്ചു, അല്ല ഉസ്മാനെ, നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സിദ്ദീഖ് തങ്ങളെ പോലുള്ള വലിയ വലിയ വീരത വലിയ വലിയ മഹാന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്നിട്ട് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തങ്ങ് ഓതി കേൾപ്പിക്കുമ്പോ മനസ്സ് പൊട്ടി കരഞ്ഞുപോയി. തങ്ങളെ കരച്ചില് കണ്ടാൽ സ്വഹാബത്തിന് സഹിക്കുമോ? കൂട്ടക്കരച്ചില ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞങ്ങ് വിശദീകരിച്ചു കൊടുക്കുന്നു നരകത്തിന്റെ അദാബ് വളരെ ഗൗരവമുള്ളതാണെന്ന്. ആയത്തോതിയത് വിശദീകരിക്കുമ്പോ ചെറിയ കുഞ്ഞുമക്കളെ പോലെ നരകത്തിന്റെ അദാബോർത്ത് കരയുന്ന സ്വഹാബത്തില്ലേ, അപ്പോഴൊന്നും കാര്യമായ കരച്ചില് കാണാത്ത നിങ്ങള് ഈ കബറ് കാണുമ്പോ മാത്രം ഇങ്ങനെ വിങ്ങിപ്പൊട്ടാനുള്ള കാരണം എന്താണ്? തങ്ങളുടെ മറുപടി പറഞ്ഞു, ഓ സ്വദീഖന്മാരെ സ്നേഹിതന്മാരെ, പാവപ്പെട്ട റഹ്മത്തുല്ലാലമീനായ തങ്ങള് നരകത്തിന്റെ അദാബ് വിശദീകരിച്ച എന്റെ സ്നേഹിതന്മാരൊക്കെ കരയുമ്പോ പാവപ്പെട്ട റഹ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല,
വിഷമല്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ ഖബറു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറാ. ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ ഒരാള് രക്ഷപ്പെട്ടു, ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. ആ ഖബറിൽ ഒരാള് കുടുങ്ങിപ്പോയോ, ശേഷമുള്ളത് ഗൗരവമുള്ളതാണ്. പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടക്കി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ാണ് റളിയല്ലാഹു അൻഹു മുസ്ലിം ചെറുപ്പക്കാരാ, റഹ്മത്തുൽ ആലമീനായ തങ്ങളുടെ ഒരു മോളങ്ങനിക്കാഹ് ചെയ്തു കൊടുത്തു, കല്യാണം കഴിച്ചു കൊടുത്തു, അവരുടെ വഫാത്ത് സംഭവിച്ചു, വേറൊരു മോളെ കൂടെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ഇസ്ലാമിന്റെ നാല് പ്രഗത്ഭരായ ഖുലഫാഉർ റാഷിദുകളിൽ മൂന്നാമത്തെ വലിയ മഹാനല്ലയോ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറയാണ്, ഓ ഉസ്മാനേ അന്ത റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്. ആ മഹാനൊക്കെ കബറ് കണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം ഹറാം ചിന്തിക്കുകയും കേൾക്കുകയും കാണുകയും ഇടപെടുകയും കഴിക്കുകയും കുടിക്കുകയും അങ്ങനെ ധരിക്കുകയും യാത്ര ചെയ്യുകയും താമസിക്കുകയും ലോണും ഇൻട്രസ്റ്റും പലിശയുമായി ഇടപെടുകയും തോന്നിവാസങ്ങളിൽ മുഴുകുകയും ജീവിക്കുന്ന നമുക്കും മരണമില്ലയോ? അൽ മൗത്തു ഹഖുൻ, മരണം അത് യാഥാർത്ഥ്യമല്ലേ? വല്ല യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും മരണ വിഷയത്തിൽ തർക്കമുണ്ടോ? എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ പിറ്റേന്ന് നമുക്കും ശ്വാസമടങ്ങി ഖബറിലേക്കൊരു യാത്രയില്ലേ? ആ യാത്ര എപ്പോഴും കൽബിൽ ഓർമ്മയുണ്ടായി. അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ചെറിയ കാലായിസ് റഹ്മത്തുൽ ആലമീനായ തങ്ങളുടെ മഹബ്ബത്തിലായി സുന്നി പ്രസ്ഥാനത്തിൽ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരൊറ്റ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, അത് ഉപ്പാപ്പ റസൂലുള്ളാഹ് സഹിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് ഖാലിഖായ അല്ലാഹ് പൊറുക്കൂല. ചെറിയ കാലായി സുറബിന്റെ പൊരുത്തത്തില് ഹബീബായ തങ്ങളെ മഹബത്തിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞതുപോലെ മൻ അതഅനി ദഖല الجنة വമൻ അസ്വാനി ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിലാണ്, അതിനെതിരെ ആര് ജീവിക്കുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് തെറ്റായ തൊരീഖിലൂടെ റൂട്ടിലൂടെ ആര് ജീവിച്ചോ അവര് വിലങ്ങിയ കക്ഷികളാണ്, നരകത്തിന്റെ അഹലുകാരാണ്. റബ്ബേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കി സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. വളരെ വൈകിയ ഈ സമയം എന്റെ വാക്ക് ചുരുക്കി നിങ്ങളൊക്കെ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ സാധുവായ എന്റെ നാട്ടിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തുൽ ഈ വരുന്ന തിങ്കളാഴ്ച January 5 കാടാമ്പുഴയിൽ നടക്കുമ്പോൾ സൗകര്യപ്പെടുന്ന ആളുകൾ അങ്ങോട്ട് വരണം. അതോടുകൂടി ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ വരുന്ന ഫെബ്രുവരി മാസം ഇതേ മാസം February 16 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോ നിങ്ങളെല്ലാവരും ബായാറിൽ സ്വലാത്തിൽ നേരത്തെ തന്നെ വരണം. ആ മഹത്തായ ജനലക്ഷങ്ങളുടെ പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന ബായാർ സ്വലാത്തിന്റെ മഹനീയ മജ്‌ലിസിൽ മഹാനരായ ഷെയ്ഖുന കൻസുൽ അലമ ചിത്താരി ഉസ്താദിനെ ആദരിക്കുന്നു. ആ ആദരവിന്റെ ഉലമാഇനെ ആദരിക്കുന്ന ആ മഹത്തായ ചടങ്ങിലും കൂടെ നിങ്ങൾ അതാ പങ്കാളികളാകാൻ നേരത്തെ തന്നെ ഈ മാസം February 16 ബായാറിൽ സ്വലാത്ത് മജ്‌ലിസിൽ നേരത്തെ വരണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ ഇവിടെയുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തന സംരംഭങ്ങളോട് എല്ലാ നിലയിലും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ഓരോ വ്യക്തികൾക്ക്
കൂപ്പൺ നൽകിയിട്ട് 1000 രൂപ എന്ന് നൽകി. ഓരോ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് അവരൊക്കെ ഓരോ മെമ്പർമാരാക്കി. ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചു വിട്ട അല്ലെങ്കിൽ കെട്ടിച്ചു കൊണ്ടുവന്ന ആ വീട്ടുകാരെ എങ്ങനെ പരിചയത്തിൽ നമ്മുടെ മക്കളുടെ ഒക്കെ പേരിൽ ഒരു വെറും 1000 രൂപ നൽകിയിട്ട് ഈ പാവങ്ങളെ കണ്ണീരൊപ്പുന്ന ഈ സാന്ത്വനം പ്രവർത്തനത്തിന്റെ ഭാഗവത്താവാൻ അതിൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കാൻ സഹകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഈ മജ്ലിസ് ദുആ ചെയ്ത് പൂർത്തിയാക്കുന്നു. റബ്ബേ നീ കബൂലാക്കണം. റഹ്മാനെ എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്ത് വരിക. ഈ ലൈവിന്റെ ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടാകാത്ത നിലക്ക് 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. താഴെ നിൽക്കുന്നവർ എല്ലാവരും മുകൾ കയറി നിൽക്കുക. ഇവിടെ തന്നെയാണ് ശീരണി തബറുക്ക് വിതരണം നടക്കുന്നത്. വിഭിന്നരായ സയ്യിദവർകളുടെ ദുആ നടക്കുന്നു. താഴെ നിൽക്കുന്നവരെല്ലാവരും മുകളിൽ കയറി നിൽക്കുക. സയ്യിദവർകൾ മന്ദിരിച്ച തേനുണ്ട്, തേനുണ്ട്. ആവശ്യക്കാർ നല്ല സംഭാവന കൊടുത്തിട്ട് തേന് സ്വന്തമാക്കാവുന്നതാണ്. ഒന്നിച്ച് അങ്ങോട്ട് നിൽക്കരുത്, വരുമ്പോ എന്റെ ഈ വലത് ഭാഗത്ത് കൂടി കയറി വന്ന് അങ്ങനെ പോകാം. വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഈ സദസ്സിൽ എത്രയോ രോഗങ്ങളും, ആ മൈക്കിന്റെ ആളൊന്ന് മൈക്ക് ശരിയാക്കാം, എത്രയോ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള ആളുകൾ ആരും സൗണ്ടാക്കരുത്, അവിടെ ശരിയാക്കരുത്, ആരും സൗണ്ട് ഉണ്ടാക്കരുത്. എത്രയോ വിഷമങ്ങളുള്ള ആളുകൾ ഈ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുന്ന ഈ സദസ്സിൽ ദുആ പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയ ആളുകൾ, അവരെല്ലാം പലവരും വെള്ളത്തിന്റെ ബോട്ടിൽ കൊണ്ടുവന്ന ആളുകൾ, ആരും ആ വെള്ളം, നിങ്ങൾ ഓരോരുത്തർ ഈ വെള്ളത്തിന്റെ ഈ 1000 കണക്കായ ആളുകൾ വെള്ളം ഇനിയും പട കൊണ്ടുവന്ന് മന്ത്രിക്കാൻ ഓരോരുത്തർ ഓരോ ഒത്തുത് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് ആരും അത് മന്ത്രിക്കാൻ ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് മന്ത്രിക്കേണ്ടതില്ല. അത് അസറുള്ള വെള്ളമാണ്, അത് നല്ല നീയത്തോടെ അങ്ങ് ഉപയോഗിച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ രണ്ടാമത് മന്ത്രിക്കാൻ വേണ്ടി ആരും വെള്ളത്തിന്റെ ബോട്ടിൽ കാണിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി അതോടുകൂടി ഈ 1000കളായ ആളുകൾ ഇവിടെ മുസാഫഹത്തിന് വേണ്ടി ഇരുന്നാൽ അതും വലിയ വിഷമായി പോകും. നിങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് മുസാഫഹത്ത് ചെയ്ത് പിരിയുമ്പോഴേക്ക് എന്തായാലും 1 മണിക്കൂർ എടുക്കും. അതും അതിന്റെ വിഷമവും കൂടെ നിങ്ങൾ കണക്കിലെടുത്ത് ഇൻഷാഅല്ലാഹ് നാളെ ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് നിങ്ങളൊക്കെ വലിയ സദഖ നൽകുകയും എന്റെ കയ്യിൽ സാധുവായ എന്റെ കയ്യിൽ നിങ്ങൾ സദഖ തരുന്നത് പോലെ കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. നിങ്ങളൊക്കെ നല്ല നീയത്തോടെ ഒരു ദുആന്റെ മുമ്പ് ഒരു വസീലയായിട്ട് ഈ ദുആ നമുക്കൊരു ഇജാബത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ മജ്ലിസാണ് എന്ന ഒരു ഉറപ്പോടുകൂടെ ഒരു ഇഷ്കാലും വേണ്ട ആ നിലക്ക് നല്ലൊരു സംഖ്യ എല്ലാവരും ഇപ്പോൾ മനസ്സിൽ കരുതി വെക്കുക. അത് ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നുതരാ എന്റെ കയ്യിൽ തരുന്നത് പോലെ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ ഇവിടെ സദസ്സിലുണ്ട്. തങ്ങളെ കയ്യിൽ നിങ്ങളെല്ലാവരും ഏൽപ്പിക്കാതെ ആരും പിരിഞ്ഞു പോകരുത് എന്ന് ഒരു അപേക്ഷയായി പറഞ്ഞ് അള്ളാഹുവേ നീ ഞങ്ങളെ കബൂലാക്കി തരണം. റഹ്മാനെ റഫീഖ് സഅദിയും മിസ്ബാഹിയും അങ്ങനെ തുടങ്ങി നമ്മുടെ സകല സ്നേഹികൾ, സൂര്യ തഖാഫി അടക്കമുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ, ഈ നാടിലെ പരിസര നാടുകളിലുള്ള ഉസ്താദുമാര് മുദരിസന്മാര് സയ്യിദന്മാര് എല്ലാവരും നേതാക്കൾ ഒക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. മുന്നോട്ട് നയിച്ചിരുന്ന ടി എച്ച് ഉസ്താദ്, കെ എച്ച് ഉസ്താദ് അവർക്ക് മരിച്ചുപോയ ആളുകളാണ്. അതുപോലെ നമ്മളെ ഖത്തീബ് ആചാർച്ച അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. പിന്നെ വയലിൽ കേൾക്കാൻ വന്ന കൂട്ടത്തിൽ ഒരു സഹോദരിക്ക് പ്രസവ വേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി അങ്ങ് ദ്വാരക്കുക.
അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك يا الله يا رحمن يا الله يا رحيم يا الله يا الله يا مالك وهاب يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ ഈ പാകത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുത്തെ പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങളെ ജിയാദയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ലോ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖല്ലിബുനാ ഇലൈ بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ് ഈമാൻ ഏറ്റി തരണം റബ്ബേ തഖ്വ ഏറ്റി തരണം അല്ലാഹ് നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ് വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ് ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്
ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച അൻസാർ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവർ, സയ്യിദന്മാരും ആലിമീങ്ങളും ഉമറാക്കളും സഹോദര സഹോദരിമാരും, ബായാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നവരുണ്ട്, ഗഡ്ഡകൾ. ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ജാറിയിട്ട് അങ്ങനെ അർഹമുർ റഹീമായ അല്ലാ മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞ്, കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞ്, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ.
നാവിലും കവിളിലും മുറിവുകൾ വന്നവരുണ്ട്, ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയവരുണ്ട്, വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്. പൈൽസിന്റെ അർഷസിന്റെ അസുഖം അർഹമുറായുമായ അല്ലാ, ഡിസ്കിന്റെ തകരാറ് അസ്ഥിതൈമാനം, റബ്ബേ വരിക്കോ സടക്കം, നീ ശിഫയാക്കണം റഹ്മാനേ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി വിരൽ മുറിക്കപ്പെട്ട്, മെഡിസിൻ ഫലിക്കാതെ പഴുപ്പലിക്കുന്നു. നിസ്കരിക്കാനും നടക്കാനും ഉള്ളൊടുക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് കൈകാൽ കടച്ചിൽ, ഊരവേദന, മടമ്പ് വേദന, കാൽമുട്ട് വേദന, പുറം വേദന അടക്കം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം അല്ലാ, വാതരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധി പനികളടക്കം, പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിവാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ സ്വത്ത് കെട്ടിക്കിടന്ന് പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്നവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാ. ബോധമില്ലാത്ത സകലർക്കും ബോധം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. മക്കളല്ലാത്ത സകല സഹോദര സഹോദരിമാർക്കും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ഏറ്റെടുത്ത് ഞങ്ങളെ സകല സ്നേഹികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹികളാക്കണം, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനേ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ.
ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് അൽപ്പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പോപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ആമീൻ. അയിനെ നശിപ്പിക്കണം അല്ലാഹ്. ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിദീങ്ങളെ ഹാസിദീങ്ങളെ വാലിമീങ്ങളെ കുഫാരീങ്ങളെ ഫതാനീങ്ങളെ മുഫ്സിദീങ്ങളെ മുതകബിരീങ്ങളെ മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ജയിലുകളിലും നീ ഞങ്ങളെ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും െ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാട്ടിലെ പ്രവാസികളായ സ്നേഹിതന്മാർ, ഗൾഫ് നാടുകൾ പല നിയമങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം പ്രതിസന്ധിയിലാണ്. നീ പരിഹരിച്ച് ബർക്കത്താക്കണം റഹ്മാൻ. അവിടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ ഒക്കെ വിഷമിക്കുന്നവരുണ്ട്. പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലത്തിന്റെ രേഖ ശരിപ്പെട്ട് കിട്ടാൻ നീ എളുപ്പം നൽകണം റഹ്മാൻ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. അതിന് ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ തടസ്സമാണെങ്കിൽ റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. ആമീൻ. അങ്ങനെ പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളുഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ രാത്രിയിലെ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി
سيدنا محمد وآله وصحبه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. تعالوا نقول لنا تعالوا എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തേക്ക് വരണേ, എന്റെ വലത് ഭാഗത്തേക്ക് വന്നിട്ട് ഇതിലെങ്ങനെ പോകണം, എടുത്തോട്ടേക്ക് പോകണം, ആ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് കയറരുത്.